Assalamu alaikum. Welcome back to my channel, Haika Creations. Now, I am going to show you how to make a nighty wet. Nighty tunia is one of the adjustment. We will cut the front lip and cut the front lip. We will cut the shoulder and cut the front lip. We will cut the front lip. We will cut the front lip. அதினு முன்பு நீங்கள் ஆதியமாயிட்டான இந்த சேனலை காணுனது எங்கில் சப்ஸ்கிரைப் செய்ய மறக்கிறது தொட்டடுத்துள்ள பெல் ஐக்கனில் ஓல வேணும் பிரஸ் செய்யணும் அப்போ நான் இடந்த புதிய வீடியோஸினே நோட்டிஃபிகேஷன் உங்களுக்கு லபிக்கின்றதான இதில் நமக்கு கையான ஆதி அடையாளப்படுத்தேண்டது கை 10 இன்ச்சான இதிலுள்ளது சிலப்போ 10 இன்ச்சு கிட்டுல சிலப்போ 9 இன்ச்சே கிட்டுள்ளூ சிலப்போ 8 இன்ச்சு சிலப்போ ஈ பாகம் மடக்கி அடிக்காம் ஈ 10 இன்ச்சு கிட்டிலெங்கில் மடக்கி அடிக்கிறது ஒழிவாக்கிட்டு அது கொஞ்சம் கூடி லெங்க்த் குறக்கும் அப்போ താഴത്തെ தேர் பாகம் ആയതുകൊണ്ട് மடக்கி அடிக்கണ്ട ആവശ്യം இல்ல ഈ 10 இன்ச் நமக்கு அடையாளப்படுத்தாம் என்னட 9 கால் ஹேண்ட் பிரெத் அவட நம்மோட கட்டிங் கிரவுண்ட் பாயிண்ட் 3 இன்ச் 3.1 ആണ് 3 இன்ச் அடையாளப்படுத்தியாலும் மதி താഴത്തെ വീതി 8.75 ഇഞ്ചു ആണ് ഇതിലേക്ക് നമുക്കൊരു ജോയിൻ്റ് കൊടുക്കാം ഇതിൽ നിന്ന് ഇതിലേക്കൊരു റൗണ്ട് ചെയ്ത് കൊടുക്കണം മുകൾ ഭാഗത്ത് നിന്നും കട്ടിംഗ് റൗണ്ട് പോയിന്റിലേക്ക് ജസ്റ്റ് ഒരു ജോയിൻ്റ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടില്ലേ 54 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കണം ഭാഗത്ത് നിന്നും ഷോൾഡർ അടയാളപ്പെടുത്താം ഷോൾഡർ 7.5 ഇഞ്ചാണ് ചിലപ്പോൾ ഈ 7.5 കിട്ടിയില്ലെങ്കിൽ മാത്രം കയ്യിൻ്റെ ലെങ്ത് കുറക്കണം കൈ അപ്പോൾ താഴ്ഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഷോൾഡർ 7.5 ഇഞ്ച് കിട്ടണില്ല ഈ 10 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 ഇഞ്ചാണ് കയ്യിൻ്റെ ലെങ്ത് അതിൻ്റെ കൂടെ മുകൾ ഭാഗം മാത്രം മടക്കി അടിക്കുന്നതേ എടുക്കുള്ളൂ താഴ്ഭാഗം തേരുവശം ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല 8.5 ഇഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് സാധാരണ കൈ അടയാളപ്പെടുത്തിയ പോലെ തന്നെ അടയാളപ്പെടുത്തണം 9.25 ഇഞ്ച് കയ്യിൻ്റെ ഹാൻഡ് ബ്രത്തും അവിടെ നമ്മുടെ കൈ കട്ടിംഗ് റോൺ പോയിൻ്റ് താഴ്ഭാഗത്തേക്ക് 3.1 അപ്പം ഈ ബ്രത്തിൻ്റെ അവിടെ നിന്നും ഈ മുകൾ ഭാഗത്ത് നിന്നും ഈ കട്ടിംഗ് റൗണ്ട് പോയിന്റിലേക്ക് ഒരു ജോയിൻ്റ് കൊടുക്കാം താഴ്ഭാഗത്ത് 8.75 ഇതിലേക്ക് തന്നെ ഒരു ജോയിൻ്റ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഷോൾഡർ പിന്നെ അടയാളപ്പെടുത്താം ഇത് നെറ്റി തുണിയായതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സാധാരണ പോലെ തന്നെ അടയാളപ്പെടുത്തിയെടുക്കാം ഷോൾഡർ അടയാളപ്പെടുത്തിയതിന് ശേഷം ലെങ്ത്ത് അടയാളപ്പെടുത്താം ആം ഹോൾ ഷോൾഡർ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം ആം ഹോൾ ഞാൻ ഇതിനു മുമ്പത്തെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ 3 കൂട്ടണം 1.5 കൂട്ടണം 2 കൂട്ടണം അപ്പോൾ ഇത് ഞാനിവിടെ 7.25 ആണ് എടുക്കുന്നത് 7.25 എടുത്തിട്ട് നമുക്ക് നോക്കാം ചെസ്റ്റ് ബ്രത്ത് 11.75 കറക്റ്റ് ആ കയ്യിൻ്റെ പോയിൻ്റിൽ തന്നെ വന്ന് നിൽപ്പുണ്ട് ഇത് സ്ക്വയർ ചെയ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതും സ്ക്വയർ ചെയ്യാം നോക്കണോട്ടോ ഇവിടെയൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നോക്കണം 7.5 ഇഞ്ച് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കറക്റ്റ് ശ്രദ്ധിച്ചിരുന്നാലേ ഇത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവില്ല നമുക്കിതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒരു റൗണ്ട് വരച്ചു കൊടുത്താൽ മതി ആം ഹോൾ വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക്
ഈ കൈ ഒന്ന് നമുക്ക് അളവെടുത്ത് നോക്കാം എത്ര ഉണ്ടെന്നുള്ളത് വെട്ടണതിന് മുമ്പ്. കണ്ടോ 10.5 ഉണ്ട്. അപ്പൊ ഈ കൈക്കുഴിയും 10.5 ഉണ്ടാ എന്ന് തന്നെ നോക്കണം. ഇതിന്റെ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം 10.5 ഉണ്ടാ എന്ന് നോക്കാനായിട്ട്. ഇതില് 9 ഉള്ളൂ. അപ്പൊ ഈ ആം ഹോള് തികയുമല്ലോ. 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ വേണം. 7.25 എന്നുള്ളത് നമുക്ക് 7.75 ആക്കി കൊടുക്കാം. ഇത് കൈവണ്ണം ഇത്തിരി കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചെസ്റ്റ് ബ്രത്ത് 11.75. വീണ്ടും അതേപോലെ തന്നെ അടയാളപ്പെടുത്തണം. നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പിന്നെയും ഇതേപോലെ ഒരു ആം ഹോള് വരച്ച് കൊടുക്കാം. നോക്കാം 1/2 ഇഞ്ച് വിട്ടിട്ട് നോക്കാം. ഇത് 10.5 ഇഞ്ച് ഉണ്ടാവും. ഇപ്പോൾ 9.75 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഒന്ന് ഇത് കുഴിച്ച് വരച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടാമത് വരച്ച ആം ഹോള് ഇതൊന്നും കൂടി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൈ നല്ലോണം മനസ്സിലാവും. ഇപ്പോൾ 10 ഉണ്ട്. പിന്നെയും ഒരുപാട് കുഴിക്കാൻ പാടില്ല. ഇപ്പോൾ കൈ ഇതായിപ്പോവും. അതിൻ്റെ അവിടെ ഒരു പിടുത്തം വരും. നമുക്ക് നോക്കാം ഇതൊന്നും കൂടി. ഉണ്ടോ? അപ്പോൾ 10.5 ആയിട്ടുണ്ട്. കറക്റ്റ്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്താം. വേസ്റ്റ് ലെങ്ത്ത് ഇവിടെ കിട്ടിയിരിക്കുന്നത് 12. വേസ്റ്റ് ബ്രത്ത് 11 ഇഞ്ച്. അപ്പോൾ ഇതിൽ നിന്നും ഇതിലേക്ക് മറ്റേ ലെഗ് കർവ് ഉപയോഗിച്ചിട്ട് വേണം വരക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരണം. മിക്സ് ചെയ്തുകൊണ്ടാണ്. കണ്ടോ? ഇതേപോലെ റൗണ്ട് ചെയ്ത് പിന്നെ താഴ്ഭാഗത്തേക്ക് അങ്ങോട്ട് വെട്ടൂല. കാരണം ആ ഉള്ള വീതി തന്നെ മിക്സിക്ക് എടുക്കും. പിന്നെ ഈ ഭാഗത്ത് നിന്ന് തന്നെ വേണം നെക്കിന് എടുക്കാനായിട്ട്. നെക്ക് ഫ്രണ്ട് പീസിലെ പടി, ബാക്ക് പീസിലെ പൈപ്പിംഗ് പീസൊക്കെ ക്രോസ് കട്ടിങ് ചെയ്യണ പീസൊക്കെ ഈ ഭാഗത്ത് നിന്ന് വേണം എടുക്കാനായിട്ട്. ഈ പീസിൽ നിന്ന് തന്നെ ഫ്രണ്ടിലെ നെക്കും തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വെട്ടിയെടുക്കാം. വേറെ മോഡലിലൊക്കെ കൈ ഇങ്ങനെ വെട്ടിയെടുക്കാം. തിരിച്ചുകൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് പേപ്പറിൽ വെട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ വെട്ടാം. പിന്നെ ഇറക്കം കുറവുള്ളവർക്ക് ഈ പീസിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇറക്കം പിടിപ്പിക്കാം. അല്ലെങ്കിൽ ഈ സൈഡിൽ തന്നെ മോൾ ഭാഗത്ത് തന്നെ പീസിൽ നിന്ന് ഇവിടെ നിന്നാണെങ്കിലും കൈക്ക് ഇറക്കം കൊടുക്കാം. ഓക്കെ, സൂക്ഷിച്ച് വേണം വെട്ടാൻ. ഇതും വെട്ടിയെടുക്കരുത്. ചിലപ്പോൾ നെക്കിന് തുണിയില്ലെങ്കിൽ ഈ പീസിൽ നിന്ന് തന്നെ വേണം നെക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കുറച്ച് ഭാഗം വരെ മാത്രം വെട്ടിക്കൊടുക്കുകയുള്ളൂ. ബാക്കി സ്ക്വയർ ആയിട്ടുള്ള ഭാഗം തന്നെ അങ്ങനെ ഇടുള്ളൂ. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെട്ടും. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് മേളിലേക്കാക്കി ഈ ഭാഗം മാത്രം ഇങ്ങനെ ചരിച്ച് കൊടുക്കുകയുള്ളൂ. അപ്പുറത്തേക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ കൊടുക്കുകയുള്ളൂ. നീറ്റി തുണി വീട്ടിലിടുന്ന വസ്ത്രമായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ഈ പീസിൽ തന്നെ ഇതിങ്ങനെ എടുത്ത് നമുക്ക് നെക്ക് തയ്ച്ചു കൊടുക്കാം. ഫ്രണ്ടിൽ എപ്പോഴും പോയിന്റ് വെട്ടിക്കൊടുക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതങ്ങനെ വെച്ചിട്ട് നമ്മ നെക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷേ തുണി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തയ്ക്കുന്നില്ല. എന്നാലും നിങ്ങൾക്ക് പറഞ്ഞു തരണേണ് ഇതെങ്ങനെയാണ് എന്നുള്ളത്. ഇത് വേണ്ടോ? ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്തും കൂടി നോക്കിയാൽ ഞാൻ വി പോലത്തെ നെക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം ഇത് തയ്ക്കുമ്പോൾ ഇതെന്തായാലും ഇവിടെ
open varum ee front vasham adu anusarichu namu ingenekeyana 80 adjust cheythu adichu kodukunnathu ingena thaichoda nartum idhe pole appo ivada neck breadth okke correct aanu nokkanam adjust cheythu v model lk adichu edukkum appo namukku adu illande thanne ee side ilda piece vechittu namukku neck enganeyanu vetti edukkunnathu nokkam ee piece ilana neck vetti edukkan povunnathu appo namma level edu vetti kodukana ennittu sheet il onnu join cheythu kodukana ഇതൊന്ന് ഈ രണ്ട് രണ്ട് പീസ് എടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്യണം എന്നിട്ട് വേണം ഫ്രണ്ട് പീസിലെ നെക്ക് വെട്ടി എടുക്കാനായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്ത പീസാണിത് ഇതിങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് നെക്ക് വെട്ടിയെടുക്കാം ഈ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് വേണം നമുക്ക് ഫ്രണ്ടിലെ നെക്ക് പീസ് വെട്ടിയെടുക്കാനായിട്ട് ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ നെക്ക് ബ്രത്തും നെക്ക് ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ബ്രത്ത് 2.5 ഇഞ്ച് ഫ്രണ്ടിലത്തതാണ് ഇപ്പം ഞാൻ അടയാളപ്പെടുത്തുന്നത് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ച് ഇതിന് മുമ്പത്തെ മെഷർമെൻറ്റിൻ്റെ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് നെക്ക് ബ്രത്തും നെക്ക് ലെങ്ത്തൊക്കെ കിട്ടിയതെന്ന് അപ്പോൾ അത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് നിങ്ങത് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് സ്ക്വയർ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം എന്നിട്ട് വെട്ടിയെടുക്കണം ഇതേപോലെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഈ ഭാഗം വേണമെങ്കിൽ ഇനി റൗണ്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കിലെ നെക്ക് ബ്രത്താണ് അടയാളപ്പെടുത്തി കൊടുക്കാൻ പോണത് ഇത് 2.5 ഇഞ്ചാണ് നെക്ക് ബ്രത്ത് നെക്ക് ലെങ്ത്തും ബാക്കിൽ 2.5 ഇഞ്ചാണ് ഇത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെട്ടി കൊടുക്കാം വെട്ടി കൊടുത്താൽ മാത്രമേ ഇല്ല ക്രോസ് കട്ടിങ് ഈ പീസിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കിത് വെട്ടിയെടുക്കാം ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസിൽ നിന്ന് തന്നെ വേണം നമുക്ക് ക്രോസ് കട്ടിങ്ങൊക്കെ വെട്ടിയെടുക്കാനായിട്ട് ഇതേപോലെ ചരിച്ചരിച്ച് നമുക്ക് ബാക്കിലെ പീസ് പിടിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ വെട്ടുന്നത് ഇതേപോലെ 2-3 പീസ് ഇങ്ങനെ വെട്ടിയെടുത്ത് വെക്കാം ഇത് ആ 80 പീസിൻ്റെ ബാക്ക് പീസിലെ പീസിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ പോകും കയ്യിൽ നിന്ന് പോകും പിന്നെ ഇത് ഫ്രണ്ടിലത്തെ പടി ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യും അത് നെക്ക് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അത് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ അപ്പോൾ വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്